നമസ്കാരം ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി റിപ്പോർട്ട് തത്സമയം ചേരുകയാണ് അടുത്ത ഒരു മണിക്കൂറിൽ പ്രേക്ഷകർക്കൊപ്പം പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം ലൈവ് ന്യൂസ് കടക്കുന്നത് കൊച്ചിയിൽ ഓടയിൽ വീണ് മൂന്ന് വയസ്സുകാരന് പരുക്കേറ്റു അമ്മയ്ക്കൊപ്പം നടന്നു പോവുകയായിരുന്ന കുട്ടി കാല് വഴുതി തുറന്നിട്ട ഓടയിൽ വീഴുകയായിരുന്നു അമ്മ നൊടിയിടയിൽ കാലുകൊണ്ട് കുട്ടിയെ തടഞ്ഞു നിർത്തി രക്ഷിക്കുകയായിരുന്നു തലയ്ക്ക് പരിക്കേറ്റ കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ് വിനീത വി ജിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളും വായിച്ചിരുന്നത് വിനീത ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം ഈ ഓടയിൽ വീണ പരിക്കേറ്റ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തുന്നത് എപ്പോൾ കുട്ടിക്ക് ആശുപത്രിയിൽ നിന്നും പോകാൻ സാധിക്കും എന്താണ് നമുക്ക് ലഭിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ പ്രജുൻ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ പൂർണ്ണമായും നിരീക്ഷണം വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഇതിനുശേഷം നാളെയോടുകൂടി കുട്ടിക്ക് ആശുപത്രിയിൽ നിന്ന് മടങ്ങാൻ കഴിയുമെന്നാണ് നിലവിൽ കരുതുന്നത് വലിയ രീതിയിലേക്കുള്ള പരുക്കുകളൊന്നും തന്നെ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ അതേസമയം തലയിൽ ചെറിയ രീതിയിൽ ഒരു പരിക്കാണുള്ളത് അത് സാരമായിട്ടുള്ള പരുക്ക് മാത്രമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ഒപ്പം തന്നെ ഈ കാനയിലെ മനില ജലം കുട്ടിയുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിരീക്ഷണവും ഒപ്പം മറ്റ് ചില പരിശോധനകൾ കൂടി വേണമെന്നാണ് ആശുപത്രി അധികൃതർ ഡോക്ടർമാരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇത് ചികിത്സയാണിപ്പോൾ കുട്ടിക്ക് നടക്കുന്നത് വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല ഒപ്പം തന്നെ കുട്ടിയുടെ ആരോഗ്യനില അത് തൃപ്തികരമാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് പക്ഷെ അതേസമയം ഈ കാനയിലെ ഈ ഇത് മൂടുന്നതിനുള്ള നടപടികളും ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഈ അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ അധികൃതർ സ്ഥലത്തേക്ക് എത്തുകയും വേണ്ട രീതിയിൽ പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം താൽക്കാലികമായി ഇപ്പോൾ അവിടെ ഒരു അപകട സൂചന എന്ന രീതിയിൽ ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ഈ ബാരിക്കേഡ് മാറ്റി പിന്നീട് ഈ അപകടമുണ്ടായ ആ കാനയുടെ മുകൾ ഭാഗത്ത് വലയിട്ട് ഒരു സംരക്ഷണം ഒരുക്കാനാണ് ഇപ്പോൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നെറ്റ് വിരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ വന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലേക്ക് ഈ അപകട സാഹചര്യമുള്ള കാലകൾ പരിശോധിക്കുകയും അവിടെ ആവശ്യമായിട്ടുള്ള രിക്കേഡോ അല്ലെങ്കിൽ സ്ലാബുകൾ ഇടുകയോ ചെയ്യണമെങ്കിൽ അത്തരത്തിലേക്കുള്ള നടപടികൾ എടുക്കുമെന്നും ഇന്ന് മേയർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ ചികിത്സ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ചികിത്സാ സഹായമെന്ന രീതിയിൽ അതിനാവശ്യമായിട്ടുള്ള തുക അത് കോർപ്പറേഷൻ നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും മേയർ അറിയിച്ചിരിക്കുകയാണ് എന്നതിനായാലും ഈ ഒരു അപകടത്തിന് പിന്നാലെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ അപകടക്കിടയാകുന്ന കാനകൾ അത് മൂടുന്നതിനും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാനും കോർപ്പറേഷൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത ാണ് ഇനി ലൈവ് ന്യൂസ് കടക്കുന്നത് കൊച്ചിയിൽ ഓടയിൽ വീണ് മൂന്ന് വയസ്സുകാരന് പരിക്കേറ്റ സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു നഗരത്തിലെ പല ഓടകളും തുറന്നിട്ടിരിക്കുകയാണെന്നും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇവ മൂടാൻ നടപടി വേണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു അതേസമയം സംഭവം ദുഃഖകരമാണെന്നും ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കൊച്ചി മേയർ എം അനിൽകുമാർ വ്യക്തമാക്കി കോർപ്പറേഷന്റെ അനാസ്ഥയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചും നടത്തി എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളും വായിച്ചിരുന്നത് ശ്രീകാന്ത് ഈ ഓടയിൽ വീണ് കുട്ടിക്ക് പരിക്കേറ്റ സംഭവം അതിൽ ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ തുറന്നിരിക്കുന്ന ഓടകളെല്ലാം മൂടണം എന്ന് കോടതി പറയുന്നു ഒപ്പം തന്നെ കോർപ്പറേഷൻ കൃത്യമായ റിപ്പോർട്ട് നൽകണമെന്നും കോടതി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങൾക്കും കുറവില്ല ആ രീതിയിൽ യൂത്ത് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധം നടത്തുകയും ചെയ്തു ഓഫീസിലേക്ക് എന്താണ് നിലവിൽ ഈ വിഷയം എങ്ങനെയാണ് നഗരത്തിൽ ചർച്ചയാവുന്നത് എന്താണ് കോടതി ഇന്ന് പറഞ്ഞത് പ്രതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുകയുണ്ടായത് ഈ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് കോടതി പറയുകയുണ്ടായി മാത്രമല്ല നാളെ ആർക്കും ഇതുപോലെയൊക്കെ സംഭവിക്കാമെന്നും കോടതി ഇന്ന് കൊച്ചി കോർപ്പറേഷനെ വിമർശിക്കുകയും ചെയ്തു ആ ഘട്ടത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറി കോടതിയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിരുന്നു അദ്ദേഹം അവിടെ ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല രണ്ടാഴ്ചയ്ക്കുള്ളിൽ സ്ലാബിട്ട് മൂടുന്നതിന് ഓവുജാലുകളും ഫുട്പാത്തുകളും സ്ലാബിട്ട് മൂടുന്നതിന് ശ്രമമുണ്ടാകുമെന്നും ഇന്ന് കോർപ്പറേഷൻ സെക്രട്ടറി കോടതി മുമ്പാകെ ഉറപ്പും കൊടുത്തു തുടർന്ന് കോടതി പറഞ്ഞത് ജില്ലാ കളക്ടർ ഇതിന് മേൽനോട്ടം വഹിക്കണമെന്നും ഈ നടപടികൾ പൂർത്തിയാക്കി മാത്രം പോരാ നേരെ മറിച്ച് പൂർത്തിയാക്കിയതിന്റെ റിപ്പോർട്ട് കോടതിക്ക് കാണണമെന്നും അതവിടെ സമർപ്പിക്കണമെന്നും കോടതി പറയുകയുണ്ടായി ഡിസംബർ രണ്ടിലേക്ക് ഈ കേസ് മാറ്റിവെച്ചിട്ടുണ്ട് ഇതിന് ഇതിന്റെ മേയർ മേയറുടെ ഭാഗത്തുള്ള നിന്നുള്ള പ്രതികരണവുമായി ഇന്ന് രംഗത്തെത്തി സംഭവം അതീവ ദുഃഖകരമാണെന്നും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നോക്കുമെന്നും മേയർ പറയുകയുണ്ടായി ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മേയർ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് കോർപ്പറേഷനിലേക്ക് ഒരു മാർച്ചും സംഘടിപ്പിക്കുകയുണ്ടായി ഈ വിഷയത്തിൽ

ഇതുവരെ ഈ നിയമനങ്ങൾ വിവാദമായ നിയമനങ്ങൾ തന്നെ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സി പി എം പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് ഈ പുതിയ വിലയിരുത്തലേക്ക് സി പി എം എത്തുന്നത് ഈ വിവാദങ്ങൾ തിരിച്ചടിയായിട്ടുണ്ട് ഇത് ക്ഷീണമായിട്ടുണ്ട് എന്ന് എങ്ങനെ പാർട്ടി വിലയിരുത്തുന്നു എന്തായിരിക്കും തുടർ നീക്കങ്ങൾ ഒന്ന് തിരുവനന്തപുരം നഗരസഭയിലെ നിയമന കത്ത് ശുപാർശ കത്ത് അത് ഒരു വശത്ത് മറ്റൊന്ന് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി പ്രിയ വർഗീസിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ ഉണ്ടായ ഹൈക്കോടതി വിധി ഈ രണ്ട് കാര്യങ്ങളും സംസ്ഥാന സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കി എന്നുള്ളതാണ് സി പി ഐ എമ്മിനെ പ്രത്യേകിച്ച് വലിയ പ്രതിരോധ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി എന്നുള്ളതാണ് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത് ഒരു വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന ആവശ്യം ഉയർന്നു പ്രത്യേകിച്ചും ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ പരാതികളോ ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട് അവയെല്ലാം കൃത്യമായി പരിശോധിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത് പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ കൃത്യമായി പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് എന്തായാലും വളരെ ധൃതി പിടിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല ഇപ്പോഴുള്ള വിവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയതിന് ശേഷമായിരിക്കും അത്തരം പരിശോധനകളിലേക്ക് സി പി ഐ കടക്കുക പക്ഷേ വളരെ ഗൗരവമുള്ള ഒരു വിഷയമായി ഇത് കാണണം എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ മേളിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാനുള്ള ജാഗ്രത പുലർത്തണം എന്ന ആവശ്യവും സെക്രട്ടേറിയറ്റ് യോഗം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം മാത്രമല്ല ഈ ഈ പരിശോധന വരുന്നത് വരെയുള്ള സമയങ്ങളിൽ ഈ വിവാദങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ള ആവശ്യവും ഉയർന്നു വന്നിട്ടുണ്ട് ഒപ്പം തന്നെ സർവകലാശാല നിയമനങ്ങളിൽ ഉണ്ടായിട്ടുള്ള പരാതികളെ സംബന്ധിച്ചും പ്രത്യേകം പരിശോധിക്കാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഉടനെയല്ല ഇപ്പോഴത്തെ വിവാദങ്ങൾ അവസാനിച്ചതിന് ശേഷമായിരിക്കും ഒരു 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 അല്ലെങ്കിൽ വലിയ മാറ്റത്തിലേക്കോ ഈ വിഷയത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കാൻ കഴിയുക നൽകിയത് മറുഭാഗത്ത് സർക്കാരിനെതിരായ പോരാട്ടം കടുപ്പിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ ദേശീയതലത്തിൽ വലിയ വിഷയമാക്കാനാണ് നീക്കം മുതിർന്ന അഭിഭാഷകരുമായി സംസാരിച്ചു ഗവർണർ ഡൽഹിയിൽ പ്രതികരിച്ചു പ്രിയ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചെയ്യുന്നത് നിതിൻ ഈ ഗവർണർക്കെതിരെ ബില്ലുമായി സർക്കാർ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് സർക്കാരിനെതിരെ പുതിയ പോർമുഖം ഗവർണർ തുറക്കുന്നു എന്ന സൂചനകൾ വരുന്നത് പുതിയ രീതിയിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് വിഷയം അത് ദേശീയതലത്തിൽ വിഷയമാക്കാൻ പോകുന്നു ചർച്ചയാക്കാൻ പോകുന്നു അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന സൂചന ഗവർണർ നൽകുന്നു മറ്റെന്തൊക്കെ കാര്യങ്ങളെന്ന് ഗവർണർ പറഞ്ഞു ഡൽഹിയിൽ പ്രജിൻ സർക്കാരുമായി ഒരു പോരാട്ടത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഗവർണർ അത്തരമൊരു കൃത്യമായ സന്ദേശം തന്നെയാണ് ഇന്ന് ഗവർണർ ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് പ്രധാനമായും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ വിഷയം ഉയർത്തിക്കാട്ടി കൊണ്ടുവരും അതോടൊപ്പം തന്നെ പെൻഷൻ കാര്യങ്ങളും ഉയർത്തിക്കൊണ്ടുവരും ഇവ ദേശീയ ദേശീയതലത്തിലടക്കം പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇന്ന് ഗവർണർ വ്യക്തമാക്കിയത് അത് മാത്രമല്ല മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ ജോലി ചെയ്യുന്ന സൈനികർക്ക് പോലും പത്തു വർഷം കാത്തിരിക്കേണ്ട സാഹചര്യമാണ് പെൻഷൻ ലഭിക്കാനുള്ളത് അപ്പോഴാണ് കേരളത്തിലെ മന്ത്രിമാരുടെ സ്റ്റാഫ് അംഗങ്ങൾക്ക് രണ്ടര വർഷം കൊണ്ട് തന്നെ പെൻഷൻ ലഭിക്കുന്നത് അത് മാത്രമല്ല രണ്ടു വർഷം ശേഷം അവരോട് രാജിവെച്ച് പാർട്ടി പ്രവർത്തനത്തിലേക്ക് പോകാൻ ഏർപ്പെടാൻ പറയുന്നു ഇതെല്ലാം തന്നെ വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് പറയുന്നു മാത്രമല്ല കേന്ദ്രമന്ത്രിമാർക്ക് പോലും നാലോ അഞ്ചോ സ്റ്റാഫ് അംഗങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ും കേരളത്തിലെ മന്ത്രിമാർക്ക് ഇരുപത്തിയഞ്ചോളം സ്റ്റാഫ് അംഗങ്ങൾ ഉണ്ട് ഇതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിയമലംഘനമാണ് നടന്നിരിക്കുന്നത് കൃത്യമായി നിയമലംഘനത്തിന്റെ പശ്ചാത്തലത്തിൽ മുതിർന്ന അഭിഭാഷകരുമായി അനൌദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യത്തിൽ ഇത് നിയമ നടപടികളായി മുന്നോട്ട് പോകേണ്ടതാണ് തീരുമാനം ഇതിൽ നിയമ നടപടി മുന്നോട്ട് പോകുമ്പോൾ കോടതിയിൽ നിന്ന് സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടാവുമെന്നൊരു മറുപടി തന്നെയാണ് അദ്ദേഹം ഗവർണർ ഇന്ന് ഡൽഹിയിൽ വെച്ച് വ്യക്തമാക്കിയത് നമുക്കറിയാം പ്രിയ വർഗീസിന്റെ നിയമവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്തുണ്ടായ ഉത്തരവ് ഗവർണർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ഒരു പോർമുഖം തുറന്നുകൊണ്ട് സർക്കാരിനെതിരെ രംഗത്തിറങ്ങാൻ ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത് അതുമാത്രമല്ല സർക്കാരിനെതിരെ ഇന്നൊരു പരിഹാസ രൂപീകരണമുണ്ടായ മറുപടിയും ഇത്തരമൊരു നിയമോപദേശ നിയമോപദേശത്ത് തനിക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവാക്കേണ്ടി വന്നിട്ടില്ലെന്നും ഇന്ന് ഗവർണർ ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു അതായത് സർക്കാരുമായി പോരാട്ടത്തിലേക്ക് തന്നെയാണ് വിവരങ്ങൾ നൽകിയത് നിയമന ശുപാർശക്കെതിരായ ഹൈക്കോടതി വിധിയിൽ കണ്ണൂർ സർവകലാശാല അപ്പീലിനില്ല കോടതി ഉത്തരവ് പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ വ്യക്തമാക്കി വിഷയത്തിൽ പാർട്ടിയെ വലിച്ചേക്കേണ്ടതില്ലെന്ന് പ്രിയ വർഗീസും ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു സജോ ദേവസ്വയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങളുമായി ചെയ്യുന്നത് സജോ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ നിയമന വിവാദം അത് ഇതോടുകൂടി അവസാനിക്കുന്നു എന്നാണോ ലഭിക്കുന്ന സൂചനകൾ അതായത് യൂണിവേഴ്സിറ്റി ഇനി ഒരു അപ്പീലുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുന്നു പാർട്ടി വലിച്ചെഴുക്കേണ്ടതില്ല എന്ന് പ്രിയ വർഗീസ് പറയുന്നു അതായത് ഈ വിവാദം ഇതോടെ ഒഴിയുന്നുണ്ടോ പ്രജുൻ അങ്ങനെ പൂർണ്ണമായും പൂർണ്ണമായും പറയാനായിട്ടില്ല കണ്ണൂർ സർവകലാശാല ഏതായാലും അപ്പീലിന് പോകില്ല കോടതി നിർ വിധി പകർപ്പ് വിശദമായി പഠിക്കും അതിനുശേഷം നിയമോപദേശം തേടും കോടതി നിർദ്ദേശപ്രകാരമുള്ള തുടർ നടപടികളിലേക്ക് കടക്കും എന്നാണ് സർവകലാശാല വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് വി സി അക്കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്തു പക്ഷേ ഇതിൽ പ്രിയ വർഗീസിന് അപ്പീലിന് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അതിൻ്റെ തുടർ സാഹചര്യങ്ങളും പരിശോധിക്കും ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇന്ന് വൈസ് ചാൻസലർ വ്യക്തമാക്കിയത് കോടതി പറഞ്ഞത് ഈ റാങ്ക് ലിസ്റ്റ് പുനഃപരിശോധിക്കാനാണ് അങ്ങനെയെങ്കിൽ റാങ്ക് ചെയ്ത പേരിൽ റാങ്ക് ചെയ്തവർ മൂന്ന് പേരാണ് ആ മൂന്ന് പേരുടെയും യോഗ്യതയും പ്രവൃത്തി പരിചയവും വീണ്ടും പരിശോധിക്കും എന്നാണ് വി സി പറഞ്ഞത് അതായത് പ്രിയ വർഗീസിൻ്റെ ഇതടക്കം പരിശോധിക്കും അങ്ങനെ ഒരു സാധ്യത വിധിയിൽ അത്തരം ഒരു പഴുതുണ്ടോ എന്നത് വിശദമായ വിധിപ്പകർപ്പ് പഠിച്ചാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഏതായാലും അത്തരം ഒരു പ്രതികരണം കൂടിയും കണ്ണൂർ സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെയാണ് സാധ്യമാവുക എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല അത് പക്ഷേ വിധി വിശദമായി പഠിച്ചതിനു ശേഷം മാത്രമേ അതിൽ കൂടുതൽ അത്തരമൊരു സാധ്യത കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അത്തരം ഒരു നിലപാടിലേക്ക് സർവകലാശാല പോയത് അത്തരം സാധ്യതകളുണ്ടോ എന്നതൊക്കെ വീണ്ടും പുറത്തുവരേണ്ടതാണ് അതുകൊണ്ട് ആ അധ്യായം അവസാനിച്ചു എന്ന് പരിപൂർണമായും പറയാൻ കഴിയില്ല എന്നാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത് അതേസമയം അദ്ദേഹം സർവകലാശാല വിശദീകരിക്കുന്ന ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല ഈ നടപടിക്രമങ്ങളിൽ ഒരു ഒരു ഘട്ടത്തിലും വീഴ്ചയെ സംഭവിച്ചിട്ടില്ല രണ്ട് തവണ നിയമോപദേശം തേടി യു ജി സിക്ക് എഫ് ഡി പി സംബന്ധിച്ച് വ്യക്തത തേടി കത്തയച്ചെങ്കിലും മറുപടി കിട്ടിയില്ല അതുകൊണ്ട് സർവകലാശാലയ്ക്ക് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വി സി വാദിക്കാൻ ശ്രമിക്കുകയാണ് അതേസമയം പക്ഷേ ഇതിന്മേലുള്ള തുടർ നടപടികളേക്ക് വേഗത്തിൽ കടക്കില്ല ഇനിയും നിയമോപദേശം ലഭ്യമായതിനു ശേഷം സിൻഡിക്കേറ്റ് യോഗം കൂടി ചേർന്നതിന് ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക അതായത് ഈ അധ്യായം ഇവിടെ അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തം ഒപ്പം ഈ കാര്യത്തിൽ പ്രിയ വർഗീസ് കൂടി അവരുടെ ന്യായീകരണം പറയുകയാണ് പാർട്ടി ഇക്കാര്യത്തിലേക്ക് വലിച്ചെഴക്കേണ്ടതില്ല തനിക്ക് അങ്ങനെ സങ്കടപ്പെടാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് രണ്ട് ഉദ്യോഗാർത്ഥികൾ തമ്മിലുള്ള ഒരു തർക്കം മാത്രമാണ് നിയമനം നടന്നിട്ടില്ല എന്നവർ വിശദീകരിക്കുന്നു ഒപ്പം കെ കെ രാഗേഷിന്റെ ഭാര്യ എന്ന പേരിനോട് വെച്ചാണ് അതങ്ങ് അവസാനിച്ചാൽ ഈ വാർത്തകളുടെ കെട്ടുറപ്പെല്ലാം ഇല്ലാതായി പോകും എന്നൊക്കെ അവർ വാദിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏതായാലും ഇവിടം കൊണ്ട് അതായത് ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് കൊണ്ട് കാര്യങ്ങൾ തീരാനുള്ള ഒരു സാധ്യത പരിമിതമാണ് തുടർന്ന് അങ്ങോട്ടേക്ക് സർവകലാശാല സ്വീകരിക്കുന്ന നടപടികൾ എങ്ങനെയായിരിക്കും എന്നത് വിലയിരുത്തേണ്ടതുണ്ട് അതുകൂടി പൂർത്തിയായാൽ മാത്രമേ ഇക്കാര്യത്തിൽ അതിന്റെ ഭാവി എന്താകും ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിന്റെ ഭാവി അതായത് ജോസഫ് സ്കിക്ക് ഒന്നാം റാങ്ക് ലഭിക്കും വിധമുള്ള രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമോ അതല്ല മറ്റ് സാധ്യതകളിലേക്ക് സർവകലാശാല മറ്റ് സാധ്യതകൾ ആരായുന്നുണ്ടോ അതുകൊണ്ടാണോ വി സിയുടെ പ്രതികരണം അങ്ങനെ വന്നത് എന്നതെല്ലാം കാത്തിരുന്നു കാണേണ്ടതാണ് പറഞ്ഞത് ശരി സജോ ദേവസ് ആണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നു അതിലേക്കാണ് ഇനി ലൈവ് ന്യൂസ് കടക്കുന്നത് കൊച്ചിയിൽ ഓടുന്ന കാറിൽ മോഡലിന് നേരെ അതിക്രമം കാറിനുള്ളിൽ വെച്ച് മോഡലിനെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് പരാതി സംഭവത്തിൽ മൂന്ന് യുവാക്കളും ഒരു സ്ത്രീയും അറസ്റ്റിലായി ഇന്നലെ അർദ്ധരാത്രിയാണ് സംഭവം നടന്നത് എ ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നത് ശ്രീകാന്ത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കൊച്ചിയിൽ അർദ്ധരാത്രിയിൽ മോഡലിന് ഓടുന്ന കാറിൽ വെച്ച് അതിക്രമം നേരിടേണ്ടി വന്നിരിക്കുന്നു ഇതിലിപ്പോൾ അറസ്റ്റിലായ ആൾക്കാർ ആരൊക്കെയാണ് ഇവർ ഇവരെങ്ങനെയാണ് മോഡലുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മറ്റെന്തൊക്കെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഓടുന്ന കാറിൽ വെച്ച് ഇന്നലെ അർദ്ധരാത്രിയിൽ മോഡലിന് നേരെ അതിക്രമമുണ്ടായി എന്നുള്ളതാണ് പറയുന്നത് കൊച്ചിയിൽ നഗരത്തിൽ കൊച്ചി നഗരത്തിലും ഒപ്പം തന്നെ കാക്കനാടിനും ഇടയിലാണ് ഇവർ താമസ സ്ഥലത്തേക്ക് പോകുന്നതിന് ഇടയിൽ വെച്ചാണ് ഇത്തരത്തിൽ അതിക്രമം നേരിടേണ്ടി വന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട മൂന്ന് യുവാക്കളും ഒരു യുവതിയും അറസ്റ്റിലായിട്ടുണ്ട് കാറിനുള്ളിൽ വെച്ച് ഈ മോഡലിനെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ളതാണ് പരാതിയായി ഉയർന്നിട്ടുള്ളത് അതായത് താമസ സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് കാറിൽ കയറ്റിയ ശേഷം പോകുന്ന വഴിയിൽ ഈ മൂന്ന് യുവാക്കൾ ചേർന്ന് ഈ മോഡലിനെ കൂട്ട ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പരാതിയായി ഉയർന്നു വന്നിട്ടുള്ളത് കൊടുങ്ങല്ലൂർ സ്വദേശികളായ യുവാക്കളാണ് സംഭവവുമായി ബന്ധപ്പെട്ട പിടിയിലായത് ഇന്നലെ അർദ്ധരാത്രി നടന്ന സംഭവത്തിൽ ഇന്ന് രാവിലെയാണ് പോലീസ് അറിയുന്നതും കേസെടുക്കുന്നതും മോഡലിനെ പിന്നീട് കാക്കനാട്ടെ ഈ യുവാക്കൾ മോഡലിനെ പിന്നീട് ഈ കാക്കനാട്ടെ അവരുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ട് ഇറക്കിവിടുകയും വിടുകയും ചെയ്തു നിലവിൽ ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൂട്ടബലാത്സംഗത്തിനിരയായ ഈ മോഡലിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അറസ്റ്റിലായ ഈ യുവതി ഈ മൂന്ന് യുവാക്കൾക്കൊപ്പം അറസ്റ്റിലായ യുവതി ഈ മോഡലിന്റെ സുഹൃത്താണെന്നാണ് പറയുന്നത് രാത്രി ബാറിൽ വെച്ച് ഈ മോഡലും ഈ മൂന്ന് യുവാക്കളും ഈ യുവതിയും ഒരുമിച്ച് മദ്യപിച്ചിരുന്നു അതിനുശേഷം ഈ മോഡൽ അവിടെ കുഴഞ്ഞു വീണു എന്നുള്ളതാണ് പറയുന്നത് തുടർന്ന് താമസ സ്ഥലത്താക്കാമെന്ന് പറഞ്ഞ് ഈ യുവാക്കൾ കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു ഇവർക്കൊപ്പം ഈ യുവതിയുടെ ഈ മോഡലിന്റെ സുഹൃത്തു കൂടിയായ യുവതി കയറിയിരുന്നില്ല എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട് അത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് വരേണ്ടത് പക്ഷേ പ്രാഥമികമായി കിട്ടുന്ന വിവരമനുസരിച്ച് ഈ ബാറിൽ വെച്ച് ഇവർ ഏതാണ്ട് എട്ടേ മുക്കാലോടു കൂടി നഗരത്തിൽ ഒരു എത്തുന്നു ബാറിലെത്തുന്നു പത്തുമണിവരെ അവിടെ ചിലവഴിക്കുന്നു ശേഷം മദ്യലഹരിയിൽ കുഴഞ്ഞു വീണു എന്നുള്ളതാണ് പറയപ്പെടുന്നത് തുടർന്ന് കാക്കനാട്ട എന്ന് പറഞ്ഞ് കാറിനുള്ളിലേക്ക് കയറ്റുന്നു പോകുന്ന വഴിയിൽ കാറിനുള്ളിൽ വെച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നു ഇതാണ് പുറത്തു വരുന്ന വിവരം ഇവരിപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഈ മോഡൽ ചികിത്സയിലാണ് എന്നാണ് ലഭ്യമാകുന്ന വിശദാംശങ്ങളും പോലീസ് വിഷയത്തിൽ കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ മോഡലിന്റെ സുഹൃത്തായ യുവതിക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതാണ് സംശയിക്കപ്പെടുന്നതും എന്തായാലും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ശരിയ ശ്രീകാന്ത് ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ സംഭവം നടന്നത് ഓടുന്ന കാറിൽ വെച്ച് മോഡലിന് നേരെ അതിക്രമം നടന്നിരിക്കുന്നു കൂട്ടവലാത്സംഗം ചെയ്തു എന്നാണ് പരാതി സുഹൃത്തായ സ്ത്രീ ഉൾപ്പെടെ ഇപ്പോൾ നാലു പേർ പിടിയിലായിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് കൊടുങ്ങല്ലൂർ സ്വദേശികളായ യുവാക്കളാണ് പിടിയിലായത് എന്നാണ് ലഭിക്കുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകുമെന്നാണ് അറിയുന്നത് മറ്റൊരു വാർത്തയിലേക്ക് ഡോക്ടർ സിസ തോമസിന്റെ നിയമനത്തിനെതിരായ ഹർജിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച് ഗവർണർ സർക്കാർ ശുപാർശ ചെയ്തവർക്ക് യു ജി സി ചട്ടപ്രകാരം ചുമതല നൽകാനാവില്ലെന്നാണ് ഗവർണറുടെ വിശദീകരണം കേസ് സർക്കാരിന്റെ മറുപടിക്കായി മാറ്റിയിരിക്കുകയാണ് എസ് ശ്രീകാന്തിലേക്ക് ഒരിക്കൽ കൂടി ശ്രീകാന്ത് ഈ കെ ടി യു അതിലെ വി സിയുടെ താൽക്കാലിക നിയമനത്തിലാണ് ഇപ്പോൾ ഗവർണർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് സർക്കാർ നൽകിയ ശുപാർശ പ്രകാരമുള്ളവർക്ക് നിയമപ്രകാരം ചുമതല നൽകാൻ സാധിക്കില്ല എന്ന് ഗവർണർ വീണ്ടും പറയുന്നുണ്ട് ഈ സത്യവാമൂലത്തിൽ എങ്ങനെയാണ് ഈ കേസിന്റെ തുടർ നടപടിക്രമങ്ങൾ സർക്കാർ ശുപാർശ ചെയ്തത് പ്രോ വി സിയേയും ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെയുമാണ് എന്നാണ് ഗവർണർ തന്റെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ രണ്ട് ശുപാർശകളും യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഇത് ഗവർണറുടെ സത്യവാങ്മൂലത്തിൽ കൃത്യമായി പറയുന്നുണ്ട് സുപ്രീം കോടതി വിധിയും യു ജി സി ചട്ടപ്രകാരവുമാണ് സിസ തോമസിന്റെ നിയമനമെന്നും ഗവർണർ ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇക്കാരണത്താൽ സർക്കാരിന്റെ ഹർജി നിലനിൽക്കില്ലെന്നും അത് തള്ളണമെന്നും ഗവർണർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ഭാവി അത് അപകടത്തിലാകാതിരിക്കാനാണ് ഈ നിയമനം നടത്തിയതെന്ന് ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നു ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ സർട്ടിഫിക്കറ്റ് ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ബന്ധപ്പെട്ടൊക്കെ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിക്കുക കൂടി ഇതിന്റെ ലക്ഷ്യമാണെന്ന് ഗവർണർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്തായാലും കേസിൽ ഗവർണറുടെ സത്യവാങ്മൂലം കോടതിയിൽ എത്തിക്കഴിഞ്ഞു അതിന് മറുപടി നൽകാൻ സർക്കാർ സമയം ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് കൂടുതൽ സമയം അനുവദിച്ചു കേസ് മറ്റൊരു ദിവസത്തേക്ക് പരിഗണിക്കുന്നതിനായി മാറ്റി വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരം നഗരസഭയിലെ നിയമന കത്ത് വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ അധ്യക്ഷത വഹിക്കരുതെന്ന് യു ഡി എഫ് ആവശ്യപ്പെടുന്നു കൌൺസിൽ യോഗ സമയം നീട്ടണമെന്ന് ബി ജെ പിയും ആവശ്യപ്പെട്ടു നഗരസഭയ്ക്ക് മുന്നിൽ സി പി എം സ്ഥാപിച്ച ഷാഫി പറമ്പിലെ ശുപാർശ കത്തുകളുടെ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിച്ചു അലക്സ് റാം വിവരങ്ങളുമായി ആണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് അലക്സ് മേയർ ആര്യ ആര്യ രാജേന്ദ്രനെതിരെ നിലപാട് കടുപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷം അവരുടെ രാജ്യ ആവശ്യം ഉയർത്തുകയാണ് നിലവിൽ ഇപ്പോഴും പക്ഷേ അടുത്ത ദിവസം തൊട്ട് അവർ സഹകരിക്കാൻ തയ്യാറല്ല എന്ന ഒരു സൂചന കൂടി ഇന്ന് ലഭിക്കുകയുണ്ടായി ഈ കൗൺസിൽ യോഗത്തിൽ മേയർ അധ്യക്ഷത വഹിക്കരുത് എന്നാണ് ആവശ്യം നിലവിൽ എങ്ങനെയാണ് സമര രീതി അടുത്ത ദിവസങ്ങളിലൊക്കെ അത് കൂടുതൽ ശക്തമാകുമോ പ്രജൻ തിരുവനന്തപുരം നഗരസഭയിലെ നിയമനക്കത്തുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട അത് അന്വേഷണമാണ് രണ്ട് ഏജൻസികളുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ചിൻ്റെയും വിജിലൻസിൻ്റെയും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ച് പ്രാഥമിക മൊഴികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ടവരുടെ പ്രാഥമിക മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എസ് പി ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറും ക്രൈംബ്രാഞ്ച് മേധാവി മുഖേന അത് ഡി ജി പി ഡി ജി പിക്ക് നൽകുകയും ചെയ്യും അത് അടുത്ത ദിവസമായിരിക്കും നൽകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ഈ കേസിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്ന കാര്യം ഡി ജി പിയുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും പോലീസ് ക്രൈംബ്രാഞ്ച് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് വിജിലൻസിൻ്റെ അന്വേഷണമാണ് വിജിലൻസിന് അന്വേഷണം പൂർത്തിയാക്കാൻ എൻ്റെ പ്രാഥമിക ന്വേഷണം പൂർത്തിയാക്കാൻ സമയം നീട്ടി വേണം അല്ലെങ്കിൽ സമയം കൂടുതൽ വേണമെന്നാണ് വിജിലൻസ് വാദിക്കുന്നത് ആവശ്യപ്പെടുന്നത് മാത്രമല്ല വിജിലൻസിന് കൂടുതൽ പേടിയുടെ മൊഴി രേഖപ്പെടുത്താനുണ്ട് മേയറുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവരുടെ മൊഴിയെടുക്കാനുണ്ട് കമ്പ്യൂട്ടർ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട് പക്ഷേ വിജിലൻസിന്റെ സ്ഥിതി വിവര റിപ്പോർട്ട് അത് ഈ മാസം ഇരുപത്തിയഞ്ചിന് മുമ്പ് ഹൈക്കോടതിയിൽ നൽകാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് കാരണം ഈ മാസം ഇരുപത്തി അഞ്ചിന് സമാനമായി ഈ കേസിൽ തന്നെ അതായത് ഇത്തരത്തിലൊരു കേസിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയം അത് സി ബി ഐക്ക് വിടണമെന്ന ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് അതിനു മുമ്പായിട്ട് തന്നെ വിജിലൻസിന്റെ ഈ സ്ഥിതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നുണ്ട് പക്ഷേ ഈ രണ്ട് ഏജൻസികളുടെ അന്വേഷണം പ്രതിഷേധം ഒഴിവാക്കാൻ പര്യാപ്തമല്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം പ്രതിപക്ഷം തുടരുന്നുണ്ട് ഇന്നും ബി ജെ പി കൗൺസിലർമാരുടെ അനിശ്ചിതകാല ഉപവാസ സമരം കോർപ്പറേഷൻ്റെ പുറത്ത് പ്രധാനപ്പെട്ട കവാടത്തിന് പുറത്ത് തുടർന്നു അതുപോലെ യു ഡി എഫ് കൗൺസിലർമാരുടെ സമരം തുടർന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ മുപ്പത്തിയഞ്ച് കൗൺസിലർമാർ നേരത്തെ തന്നെ ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സ്പെഷ്യൽ കൗൺസിൽ വിളിക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ ആ സ്പെഷ്യൽ കൗൺസിൽ ചേരാൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു മേയർ നാളെ വൈകുന്നേരം നാലു മണിക്കാണ് പ്രത്യേക കൗൺസിൽ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ചേരുക പക്ഷേ ഈ ഈ കൗൺസിലിൽ പോലും പ്രതിപക്ഷം അവരുടെ നിലപാട് കടുപ്പിക്കുന്നുവെന്ന് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം ഈ കൗൺസിലിൻ്റെ അധ്യക്ഷയായി അല്ലെങ്കിൽ ഈ യോഗത്തിൻ്റെ അധ്യക്ഷയായി മേയർ ഉണ്ടാവരുതെന്നാണ് യു ഡി എഫ് കൗൺസിലർമാർ ആവശ്യപ്പെടുന്നത് കാരണം മേയറാണ് ആരോപണ നിലയിൽ നിൽക്കുന്നത് മേയർ മാറി നിന്ന് ഡെപ്യൂട്ടി മേയർ ഈ കൗൺസിൽ നിയന്ത്രിക്കണം എന്നാണ് യു ഡി എഫ് രേഖാമൂലം ആവശ്യപ്പെട്ടുള്ളത് അങ്ങനെ ഒരു കത്ത് നഗരസഭാ സെക്രട്ടറിക്ക് യു ഡി എഫ് കൗൺസിലർമാർ നൽകുകയും ചെയ്തു മാത്രമല്ല നാലു മണി മുതൽ ആറു മണി വരെയാണ് പ്രത്യേക കൗൺസിൽ ചേരുക രണ്ട് മണിക്കൂർ ആറു മണിക്ക് ശേഷം നഗരസഭാ ചട്ടപ്രകാരം പ്രത്യേക കൗൺസിൽ അതായത് ഏത് ഘട്ടം ഏത് അടിയന്തര ഘട്ടം ഉണ്ടെങ്കിൽ പോലും ആറു മണിക്ക് ശേഷം അത്തരത്തിൽ നഗരസഭ ചേരാറില്ല അതിനാൽ ആറ് മണി വരെയുള്ളൂ ആ രണ്ട് മണിക്കൂർ പര്യാപ്തമല്ല എന്നാണ് ബി ജെ പി പറയുന്നത് ഒന്നുകിൽ ആ സമയം നേരത്തിയാക്കുക രണ്ട് മണിക്ക് തന്നെ ഈ പ്രത്യേക കൗൺസിൽ ആരംഭിച്ച് നാല് മണിക്കൂർ നീളുന്ന തരത്തിലേക്ക് ആരംഭിക്കണമെന്നാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആവശ്യ അത്തരത്തിൽ ആ സമയം നീട്ടി നൽകണമെന്ന് ബി ജെ പിയും ആവശ്യപ്പെടുന്നുണ്ട് മാത്രമല്ല ഇതിൽ യു ഡി എഫ് എടുക്കുന്ന മറ്റൊരു നിലപാട് മേയർ നാളെ ഈ കൗൺസിൽ നിയന്ത്രിക്കാനെത്തിയാൽ ശക്തമായ പ്രതിഷേധം ഉയർത്തും എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് അതിനർത്ഥം നാളെ ചേർന്ന് പ്രത്യേക കൗൺസിൽ പ്രക്ഷുബ്ധമാകും എന്ന് തന്നെയാണ് പ്രതിപക്ഷ സമരം കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് കൊണ്ട് പ്രക്ഷുബ്ധമാകും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് അതേസമയം സമരം ഈ സമരത്തിൻ്റെ മറ്റു രൂപവും ഭാവവും മറ്റ് കടുപ്പിക്കാനും അവർ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ന് പ്രധാനമായി സി പി എം നഗരസഭയ്ക്ക് മുന്നിൽ ചില ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും സ്ഥാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഈ കത്ത് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഷാഫി പറമ്പിൽ എം എൽ എ അടക്കമുള്ളവർ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നൽകിയ ചില ശുപാർശ കത്തുകൾ അത് ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ആക്കി നഗരസഭയ്ക്ക് മുന്നിൽ വെച്ചിരുന്നു ആ പോസ്റ്ററുകളും മറ്റും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിച്ചു കീറി തീട്ടു ഇന്ന് മാത്രമല്ല അവർ പന്തം കൊളുത്തി പ്രകട നഗരസഭയിൽ നടത്തി അലക്സ് വിശദാംശങ്ങൾ മറ്റൊരു വാർത്തയിലേക്ക് ലൈവ് ന്യൂസ് കടക്കുന്നു ഭീകരതയെ നിന്ന് തുടച്ചു മാറ്റാൻ ഇന്ത്യ വിശ്രമമില്ലാത്ത പ്രവർത്തനം നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി പിൻവാതിലൂടെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ചില രാജ്യങ്ങളുടെ നടപടി ലോക സമാധാനത്തിന് വെല്ലുവിളിയാണ് ഭീകരവാദ ധനസഹായം അന്താരാഷ്ട്ര തലത്തിൽ ചെറുക്കുക എന്ന വിഷയത്തിലുള്ള സമ്മേളനം ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നൽകും കൂടുതൽ വിശദാംശങ്ങൾ ിപ്പോൾ ഈ ഭീകരവാദ ഫണ്ടിങ്ങെതിരെയാണ് പ്രധാനമന്ത്രി രൂക്ഷമായ ഭാഷയിലുള്ള ഒരു പ്രതികരണം നടക്കുന്നത് ചില രാജ്യങ്ങൾ എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇതിന് പിന്നിലുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് പ്രധാനമന്ത്രി മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ചർച്ചയായി അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് സൂചിപ്പിച്ചു പ്രധാനമായും കഴിഞ്ഞ സമ്മേളനങ്ങളിലെ തീരുമാനങ്ങളിലുണ്ടായ പുരോഗതി പ്രവർത്തന പുരോഗതിയാണ് ഈ യോഗം വിലയിരുത്തുന്നത് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് യോഗം നടക്കുന്നത് പ്രധാനമന്ത്രി ഇന്ന് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ലോകത്ത് ഭീകരവാദം നിലനിൽക്കുന്നെങ്കിൽ അതിന് പിന്നിൽ ഒരു സാമ്പത്തിക ശക്തി ഉണ്ട് എന്നത് തന്നെയാണ് ഈ സാമ്പത്തിക ശക്തി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സഹായം ലഭിക്കാതെ ഭീകരവാദ ശക്തികൾക്ക് വളരാൻ സാധിക്കില്ല ഭീകരവാദ ശക്തികൾക്ക് വേണ്ട സഹായം നൽകുന്നവർ ആരായാലും അവർക്ക് ഇനിയുള്ള ലോകത്തിന് പ്രസക്തിയില്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മുൻപിൽ ഈ ഭീകരവാദത്തെ എതിർക്കുകയും പിൻവാതിലിലൂടെ ഭീകരവാദത്തെ സഹായിക്കുകയും ചെയ്യുന്ന ആ ചില രാജ്യങ്ങളുടെ നടപടികളെ അദ്ദേഹം രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശിച്ചു ഫലത്തിൽ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ ശൈലിയെയാണ് അദ്ദേഹം വിമർശിച്ചത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഭീകരവാദം ലോകത്ത് ഉണ്ടാകുന്നത് അത് എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ വിനാശകരമായിരിക്കും എന്ന സന്ദേശവും പ്രധാനമന്ത്രി നൽകി ഇന്ത്യയെ സംബന്ധിച്ച് ഭീകരവാദം ലോകത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നും അതുവരെ ഇന്ത്യയുടെ വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിൽ ഇന്ത്യ ഏർപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഈ യോഗത്തിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് എഫ് എ ലോകത്തെ ഈ ഭീകരവാദ ഫണ്ടിങ്ങിന് എതിരായിട്ടുള്ള നിരീക്ഷണ സംഘടനയായിട്ടുള്ള എഫ് എ പ്രതിനിധികളുണ്ട് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ ചില രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രതി ആർ രാധാകൃഷ്ണാണ് കണ്ണൂർ തലശ്ശേരിയിൽ കാറിൽ ചാരി നിന്നതിന് ആറു വയസ്സുകാരനെ ചവിട്ടിയ കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു കുറ്റകരമായ നരഹത്യാശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് പ്രതി മുഹമ്മദ് ഷിഹാദിനെതിരെ ചുമത്തിയിരിക്കുന്നത് റെക്കോർഡ് വേഗത്തിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് സജോ ദേവസ് ആണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് സജോ റെക്കോർഡ് വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു ഈ കേസിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് കുറ്റപത്രത്തിൽ പ്രജിൻ തലശ്ശേരിയിലെയും ഈ കേസിനെ സംബന്ധിച്ച് റെക്കോർഡ് വേഗത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കുറ്റപത്രം സമർപ്പിക്കാനായി എന്നത് തന്നെയാണ് പ്രധാനമത് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നേട്ടവുമായും തലശ്ശേരി പോലീസിന് പ്രാഥമിക ഘട്ടത്തിൽ വീഴ്ച വന്നു എന്ന് കണ്ടതിനെ തുടർന്നാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറി അതിലും ഈ കേസിൽ പ്രതി മുഹമ്മദ് ഷിഹാദിനെതിരെ കുറ്റകരമായ നരഹത്യാണ് പ്രധാന വകുപ്പായി ചുമത്തിയിരിക്കുന്നത് ഒപ്പം ഒരു പ്രതി മാത്രമേ ഉള്ളൂ മറ്റേതെങ്കിലും ഗൂഢാലോചന സാധ്യതകളോ മറ്റോ ഇല്ല അങ്ങനെ ആരുടെയെങ്കിലും സഹായമോ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു പ്രതി മാത്രമാണുള്ളത് ഇരുപത് സാക്ഷികളാണ് ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇരുപത് സാക്ഷികളാണ് ഏറ്റവും പ്രധാനമായും ഇരയും മാതാപിതാക്കളും ഒപ്പം പ്രദേശത്ത് ഇതിന് ദൃക്സാക്ഷികളായ ആളുകളുമാണ് പ്രധാനമായും ആ കേസിലെ സാക്ഷികളൊപ്പം ഈ ഡോക്ടർമാരും അതായത് കുഞ്ഞിനെ പരിശോധിച്ച മർദ്ദനത്തിരായതിനു ശേഷം പരിശോധിച്ച ഡോക്ടർമാരും അങ്ങനെയുള്ളവരെല്ലാം അടക്കം ഇരുപത് സാക്ഷികളാണ് ഈ കേസിൽ ഉള്ളത് ഏതായാലും തലശ്ശേരി സി ജി എം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു നാളെ ഈ കേസിൽ പ്രതി ഇപ്പോഴും മുഹമ്മദ് ഷിഹാദ് ഇപ്പോഴും റിമാൻഡിൽ കഴിയുകയാണ് ഷിഹാദിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണനയ്ക്ക് വരാനിരിക്കെയാണ് കുറ്റപത്രം സമർപ്പിച്ചത് ജില്ലാ ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തിട്ട് പതിനാല് ദിവസമേ ആകുന്നുള്ളൂ കഴിഞ്ഞ മൂന്നാം തീയതിയാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇത്തരത്തിൽ കുഞ്ഞ് രാജസ്ഥാനി നാടോടി ബാലൻ കാറിൽ ചാരി നിന്നതിന് ആക്രമിക്കപ്പെടുകയും അത് പിന്നീട് വലിയ വിവാദമാവുകയും ചെയ്തു പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റൂറൽ എസ് പി കണ്ണൂർ റൂറൽ എസ് പി ഈ കേസിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന പരാതിയിന്മേൽ ആഭ്യന്തര അന്വേഷണം നടത്തിയതാണ് അതിൽ തലശ്ശേരി സ്റ്റേഷനിലെ എസ് എച്ച്ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്ന റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു റേഞ്ച് ഡി ജിക്കും പിന്നീട് ഡി ജി പിക്കും പോയിട്ടുണ്ട് പക്ഷേ ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല എന്നത് മറ്റൊരു വശത്ത് നിൽക്കുന്നുണ്ട് അതേസമയം കേസ് അന്വേഷണത്തിൽ വളരെ മികച്ച രീതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിനായി എന്നതും എടുത്തു പറയേണ്ടതാണ് കാസർഗോഡ് ഉദ്യാവാറിൽ ഒൻപത് വയസ്സുകാരിയെ ആക്രമിച്ച പ്രതി ഇതിനു മുൻപും വേറെ കുട്ടികളെ ആക്രമിച്ചിട്ടുണ്ടെന്ന് ബന്ധുക്കൾ മദ്രസ് മദ്രസയിൽ പോകുന്നതിനിടെ മറ്റു കുട്ടികളെ ഇയാൾ കല്ലെറിഞ്ഞു എന്നാണ് ബന്ധുക്കളോട് പറഞ്ഞത് കുട്ടിയുടെ മൊഴി കോടതി രേഖപ്പെടുത്തി വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട് അരുൺ ഈ ഉദ്യാവാറിലെ ഈ സംഭവത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ പ്രതി ഇയാൾ മുൻപും ഈ കുട്ടികളെ ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഇതേ കുട്ടിയെ ഇതിനു മുൻപ് ആക്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ സുഹൃത്തുക്കളാണോ മറ്റുള്ളവർ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് ആ പ്രജിൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ആക്രമണത്തിനിരയായിട്ടുള്ള പെൺകുട്ടിയുടെ വിശദമായിട്ടുള്ള മൊഴി ആ കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവത്തിൽ ശക്തമായ നടപടിയുമായിട്ടാണ് ആ പോലീസ് മുന്നോട്ട് പോകുന്നത് അതിനിടെയാണ് ഈ പെൺകുട്ടി തന്നെ ആ പോലീസിനു പോലീസിനു പോലീസിന് മൊഴി നൽകിയിരുന്നു അതായത് ഇതിനു മുമ്പും സമാനമായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇയാളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെന്നാണ് പെൺകുട്ടി പോലീസിനോടും അതോടൊപ്പം തന്നെ ബന്ധുക്കളോടും പറഞ്ഞത് അതായത് ഈ മദ്രസയുടെ സമീപത്ത് വെച്ച് തന്നെ മറ്റു കുട്ടികളെ ആക്രമിച്ചിട്ടുണ്ട് മദ്രസ കഴിഞ്ഞു വരുന്ന ഘട്ടത്തിൽ കല്ലറീക ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾ കുട്ടികളോട് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഈ പെൺകുട്ടി തന്നെ പറഞ്ഞത് അത് ഈ ആശുപത്രിയിൽ നിന്ന് ചികിത്സ തേടി എത്തിയതിനു ശേഷമാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തിയത് ആ ഘട്ടത്തിലാണ് ആ പെൺകുട്ടി ആ പോലീസിനോടും അതോടൊപ്പം തന്നെ ബന്ധുക്കളോടും ഈ കാര്യം പറഞ്ഞത് പോലീസ് അത് വളരെ ഗൗരവത്തിലാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഈ മറ്റ് മദ്രസയിൽ പഠിക്കുന്ന മറ്റു കുട്ടികളോട് കൂടി മൊഴി രേഖപ്പെടുത്താനാണ് ഇപ്പോൾ ആ പോലീസ് തയ്യാറെടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇയാൾ ഈ മറ്റ് മാനസികമായിട്ടുള്ള രോഗങ്ങൾ ഇയാൾ കൊണ്ട് ചില സൂചനകളുണ്ടായിരുന്നു എന്നാൽ പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം അനുസരിച്ച് ആ പൂർണ്ണമായും ലഹരിക്ക് അടിമയായി ലഹരിക്കടിമയായിക്കൊണ്ടാണ് ഇയാൾ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തുന്നത് അതായത് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നു അതിലൂടെ ഉണ്ടാകുന്ന ചില മാനസിക പ്രശ്നങ്ങൾ മാത്രമാണ് ഇയാൾക്കുള്ളത് മറ്റല്ലാതെ മാനസിക രോഗ ഒരു രോഗി എന്ന തരത്തിലൊന്നും അത്തരമുള്ള പ്രചരണങ്ങൾ തെറ്റാണ് എന്നതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഉണ്ടായിട്ടുള്ള മാനസിക ഈ കഞ്ചാവ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന മാനസിക വിഭ്രാന്തിയുടെ ഭാഗമായിട്ടാണ് ഇയാൾ ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള ഒരു കൃത്യം ചെയ്ത് എന്നാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ വലിയ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സംഭവം ഇത്ര ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ ഇല്ല എന്നാൽ ഈ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ടാകുന്നുണ്ട് അത് ആ രീതിയിൽ കൂടി പോലീസ് കർശനമായിട്ടുള്ള നടപടി സ്വീകരിച്ച് പോകുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ ഉൾപ്പെടെ വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ് അതിൽ ശക്തമായ നടപടി സ്വീകരിച്ചു പോകുന്നു ഈ പ്രതിക്കെതിരെ ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളിലും പോലീസ് അന്വേഷിച്ചു വരുന്നത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കുട്ടികളുടെ ഈ മദ്രസയിൽ തന്നെ കൂടുതൽ കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്താനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം ശരി അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്നും രാജ്യത്തെ ആദ്യ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം വിജയകരം ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൈറൂട്ട്സ് എയ്റോസ്പേസ് നിർമ്മിച്ച വിക്രം എസ് വൺ ആണ് വിജയകരമായി വിക്ഷേപിച്ചത് ചെന്നൈയിൽ നിന്നും മനേഷ് മൂർത്തി നൽകും വിശദാംശങ്ങൾ മനേഷ് വീണ്ടും അങ്ങനെ ഇന്ത്യ ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് ആദ്യമായി ഒരു സ്വകാര്യ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചിരിക്കുന്നു ഐ എസ് ആർ ഐ കൂടി സംയുക്തമായി നടത്തിയൊരു പദ്ധതിയാണ് ഇതെന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് ഈ റോക്കറ്റിനെ കുറിച്ചുള്ള മറ്റു വിശദാംശങ്ങൾ എത്ര ഉപഗ്രഹങ്ങളാണ് ഇന്ന് ഈ റോക്കറ്റ് ഭരണപോധത്തിലെത്തിച്ചത് ജിൻ സ്വകാര്യ മേഖലയ്ക്ക് ബഹിരാകാശം പര്യവേഷണം തുറന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപതിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത് അത്തരത്തിലൊരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കെടുത്തത് അതിൻ്റെ ആദ്യ പരീക്ഷണമാണ് പര്യവേഷണം അല്ലെങ്കിൽ വിക്ഷേപണമാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സ്റ്റാർട്ടപ്പാണ് അതായത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്പേസ് റൂട്ട് എയറോസ്പേസ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് അവരുടെ ആദ്യത്തെ റോക്കറ്റാണിത് അത് ഒരു സീരീസ് ഓഫ് റോക്കറ്റ്സ് ഉണ്ട് ഇനി വിക്രം എസ് ടു വിക്രം എസ് ത്രീ അങ്ങനെ സീരീസ് ഓഫ് റോക്കറ്റ്സ് ഉണ്ട് അതിൻ്റെ ആദ്യത്തെ വിക്ഷേപണമാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കിലോഗ്രാം ഭാരം അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുള്ള റോക്കറ്റാണിന്നിപ്പോൾ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച ഐ എസ് ആർ സംബന്ധിച്ച് വലിയ ഒരു നേട്ടം തന്നെയാണ് ഇത് കാരണം ഇനി വരും വരും മണി അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ വരും ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ സ്വകാര്യ മേഖലയിലുള്ള റോക്കറ്റുകൾ വിക്ഷേപിക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് തെളിഞ്ഞു വരുന്നത് മാത്രമല്ല ഐ എസ് ആർ വലിയൊരു തുക മുടക്കിയിട്ടല്ല ഇത്തരം ഈ ലോഞ്ചിങ് പാഡ് കൊടുക്കുന്നതും അതുപോലെ അതിന് മറ്റ് സാങ്കേതിക സഹായങ്ങൾ നൽകുന്നതും ഒന്നും അത്തരത്തിലല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സംരംഭകർ സ്റ്റാർട്ടപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത്തരത്തിൽ റോക്കറ്റ് വിക്ഷേപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിക്കുക കൃത്യമായ വളരെ ഗഹനമായ റിസർച്ചിലേക്ക് ഐ എസ് ആർ പോവുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ ഈ സ്വകാര്യവൽക്കരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി കാണുന്നത് ഇനി രണ്ട് റോക്കറ്റുകൾ കൂടി ഈ സ്പേസ് പിന്നെ സ്പേസ് റൂട്ട്സ് എയറോസ്പേസിൻ്റെ ഭാഗമായി വരുന്നുണ്ട് അത് വരും വരും മാസങ്ങളിൽ ഒരു പക്ഷേ അതും ഇത്തരത്തിൽ വിക്ഷേപിക്കപ്പെടും പ്രാരംഭം എന്താണ് ഈ പദ്ധതിക്ക് പേരിട്ടിരുന്നത് അവർ കാരണം തുടക്കം ആദ്യം എന്നുള്ള നിലയ്ക്ക് പ്രാരംഭം എന്ന് പേരിട്ടിരുന്നു അത്തരത്തിൽ ഇനി രണ്ട് റോക്കറ്റുകൾ കൂടി വിക്ഷേപിക്കപ്പെടും മറ്റ് സംരംഭകർക്ക് കൂടി വളരെ വേഗത്തിൽ ഇതിലേക്ക് എത്തിച്ചേരാവുന്ന തരത്തിലാണ് ഇതിന്റെ ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ശരി ഗണേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിശദാംശങ്ങൾ ഗുജറാത്തിൽ ശക്തമായ പ്രചാരണവുമായി ബി ജെ പി പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം ആരംഭിച്ചു അതിനിടെ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുൻ എം എൽ എ കോൺഗ്രസിൽ ചേർന്നത് ബി ജെ പിക്ക് തിരിച്ചടിയുമായി സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ആയിരക്കണക്കിന് അനുയായികൾക്കൊപ്പം ആദേ സിംഗ് ചൌഹാൻ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചെയ്തത് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത് ബൽറാം ഗുജറാത്തിൽ പോർക്കളം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഒരു തിരിച്ചടി എന്നോണം ഒരു മുൻ എം എൽ എ കോൺഗ്രസിലേക്ക് ചേക്കരുത് എന്താണ് നിലവിലെ അപ്ഡേറ്റുകൾ ഗുജറാത്തിൽ നിന്നും പ്രജിൻ ഗുജറാത്തിൽ തീ പിടിച്ച പ്രചരണമാണ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ കാർബറ്റ് ബോംബിംഗ് പ്രചരണ തന്ത്രം ഇന്നു മുതൽ നില അടിത്തട്ടിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന എൺപത്തിയൊമ്പതിൽ എൺപത്തിരണ്ട് മണ്ഡലങ്ങളിലും ഇന്ന് ബി ജെ പിയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ പ്രചരണത്തിനായി എത്തി വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള പ്രചരണമാണ് ഈ മണ്ഡലങ്ങളിൽ നടന്നത് ഇതിന് സമാന്തരമായി തന്നെ മറ്റ് നേതാക്കൾ വലിയ റാലികൾ അടക്കം നടത്തിയിരുന്നു ഇന്ന് ദേശീയ നേതാക്കളിൽ മൂന്ന് മുഖ്യമന്ത്രിമാർ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള മൂന്ന് മുഖ്യമന്ത്രിമാരും കൂടാതെ ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമാണ് പ്രചരണത്തിനായി സംസ്ഥാനത്ത് ഉള്ളത് വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഹൈ വോൾട്ടേജ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം പാർട്ടി തന്നെ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രചരണം എന്നാണ് ലഭിക്കുന്ന സൂചനകൾ പ്രത്യേകിച്ചും ഭരണവിരുദ്ധ വികാരം ബാധിക്കാതിരിക്കാനുള്ള തന്ത്രമാണ് ഇത്തരത്തിലുള്ള പ്രചരണത്തിന് പിന്നിൽ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതിനിടെ ബി ജെ പിയിൽ നിന്നും സീറ്റ് നിഷേധിക്കപ്പെട്ട നേതാക്കൾ ഏറ്റവും ഒടുവിൽ ആദേശ് ചൗഹാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂടുമാറുന്ന കാഴ്ചയും ഈ അവസാന ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഗുജറാത്തിൽ കാണു കാഴ്ചയാണ് പ്രജൻ ബൽ നെടുങ്കാടിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരികെ വീണ്ടും കോഴിക്കോട്ടേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വനിതാ ഹോസ്റ്റലിലെ പ്രവേശന നിയന്ത്രണം പെൺകുട്ടികൾ ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നു രാത്രി ഒൻപത് മുപ്പതിന് ശേഷം അനുമതി നിഷേധിച്ച വിഷയത്തിൽ വൈസ് പ്രിൻസിപ്പലുമായി വിദ്യാർത്ഥികൾ നടത്തിയ ചർച്ച ഫലം കാണുന്നതിനെ തുടർന്നാണ് കുട്ടികൾ ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നത് ദിലീപ് ദേവസ്യ അല്പസമയത്തിനകം ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ ഓടുന്ന കാറിൽ മോഡൽ കൂട്ടവെള്ളരായ സംഭവത്തിൽ പുതിയ അപ്ഡേറ്റുകൾ വരുന്നു ഈ മൂന്ന് യുവാക്കളും മോഡൽ സുഹൃത്തായ സ്ത്രീയുമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ സംഭവം നടന്നത് ബലാത്സംഗത്തിന് ശേഷം മോഡലിനെ കാക്കനാട്ടെ താമസ സ്ഥലത്ത് ഇറക്കി വിട്ടു മധ്യ ലഹരിയിലാണ് ഈ പ്രതികൾ മോഡലിനെ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നും പ്രതികൾ പബ്ബിൽ നൽകിയ വ്യാജ മേൽവിലാസമാണെന്നും പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട് വിനീത വി കൊച്ചിയിൽ നിന്നും നൽകും കൂടുതൽ വിവരങ്ങൾ വിനീത അല്പസമയം മുൻപാണ് ഈ വാർത്ത പുറത്തുനിന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് അർദ്ധരാത്രിയിൽ മോഡലിനെ കാർ ഓടുന്ന കാറിൽ വെച്ച് കൂട്ടുപരാസനത്തിന് നിരയാക്കുന്നു എന്നാണ് പറയുന്നത് ഇത് ചില ദുരൂഹതകൾ ഇപ്പോഴുമുണ്ട് കാരണം അറസ്റ്റിലായ ഒരു യുവതി അത് ഈ പെൺകുട്ടിയുടെ ഈ മോഡലിന്റെ സുഹൃത്തു കൂടിയാണെന്ന് പറയുന്നു ഈ യുവാക്കളെ സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ വിനിത പ്രജിൻ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട മൂന്ന് യുവാക്കളെ കൊടുങ്ങല്ലൂരിൽ നിന്നും സൗത്ത് പോലീസ് കസ്റ്റഡിയിലേക്ക് എടുത്തിട്ടുണ്ട് ഇവരെ ഇപ്പോൾ അല്പസമയത്തിനകം സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ അവരുടെ പക്കലുള്ള കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ വാഹനവും പോലീസ് എടുത്തിട്ടുണ്ട് ഈ വാഹനത്തിലാണ് ഈ ഈ സംഭവം നടന്നതെന്നാണ് പോലീസ് പറയുന്നത് ഇത് സംബന്ധിച്ച ഈ യുവാക്കളെ കൃത്യമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നില്ല ഏത് തരത്തിലാണ് ഇവർ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സംഭവം നടന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് എന്തെങ്കിലും കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഈ കേസ് ബന്ധപ്പെട്ട മൂന്ന് പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് എടുത്തിരിക്കുന്നത് അല്പസമയം മുൻപാണ് സൗത്ത് എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ ഇപ്പോൾ ഈ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ പ്രതികൾ ഈ സ്റ്റേഷനിലാണ് ഉള്ളത് ഇവരുടെ അറസ്റ്റ് ഇനിയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മധ്യ ലഹരിയിലാണ് ഒരു സംഭവം ഉണ്ടായതെന്നും പറയുന്നുണ്ട് ഈ സംഭവം നടന്ന അതായത് ഈ ബലാൽ സംഘം നടന്ന വാഹനം അത് ഈ താർ ഇ കെ എൽ ഫോർട്ടി സെവൻ ജെ നയന്റി ഫോർ സെവൻ സീറോ എന്ന ഈ വാഹനം എന്നാണ് പോലീസ് പറയുന്നത് അതിനെ തുടർന്നാണ് ഈ വാഹനവും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്റെ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഇവിടെ എത്തിച്ചിരിക്കുന്ന ഈ യുവാക്കളെ അവരെ കൃത്യമായി ചോദ്യം ചെയ്യേണ്ട അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങുന്നത് അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ പ്രജീം കൂട്ടവലാത്സംഗത്തിന് മോഡലരിയായ സംഭവത്തിലാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കാറിൽ ഈ വാഹനത്തിൽ വെച്ചാണ് ധാർ വാഹനത്തിൽ വെച്ചാണ് ഈ റേപ്പ് നടന്നത് എന്നാണ് പോലീസ് അറിയിക്കുന്നത് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളെ ഇപ്പോൾ പ്രേക്ഷകർ കാണാം ആ പ്രതികളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കാണുന്നു ഇവരെ ഇപ്പോൾ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്തു വരികയാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വനിതാ ഹോസ്റ്റലിലെ പ്രവേശന നിയന്ത്രണം പെൺകുട്ടികൾ ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നു രാത്രി ഒൻപത് മുപ്പതിനു ശേഷം അനുമതി നിഷേധിച്ച വിഷയത്തിൽ വൈസ് പ്രിൻസിപ്പളുമായി വിദ്യാർത്ഥികൾ നടത്തിയ ചർച്ച ഫലം കാണാത്തതിനെ തുടർന്നാണ് കുട്ടികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ദിലീപ് ദേവസ്യ കോഴിക്കോട് നൽകും കൂടുതൽ വിവരങ്ങൾ ദിലീപ് ഈ ചർച്ച ഫലം കണ്ടില്ല അതുകൊണ്ട് ഇനി ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്ന് പെൺകുട്ടികൾ പറയുന്നു നിലവിൽ ഈ സമത രീതിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ നിലവിൽ ഈ കൃത്യസമയത്ത് തന്നെ പെൺകുട്ടികൾ ഹോസ്റ്റൽ കയറുമെന്ന് അറിയിച്ചിട്ടുണ്ടോ പ്രജിൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വനിതാ ഹോസ്റ്റലിലെ പ്രവേശന നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഉള്ള തീരുമാനത്തിലാണ് കുട്ടികൾ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇന്ന് ഈ വിഷയത്തിൽ പി ഒരു എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചിരുന്നു പ്രിൻസിപ്പളിൻ്റെ ചേംബറിലായിരുന്നു ഈ യോഗം ഉണ്ടായത് ഈ യോഗത്തിൽ പി ടി എ രക്ഷിതാക്കളടക്കം അതുപോലെ തന്നെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ നിലവിലെ നിയമം തുടരാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ നിയമത്തിനനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചതെന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത് എന്തായാലും ഈ കാര്യത്തിൽ വിദ്യാർത്ഥികൾ പറയുന്നത് തങ്ങൾക്ക് ഒമ്പതര മണിയാകുമ്പോൾ ഗേറ്റ് അടയ്ക്കുന്നത് അസൗകര്യമാണ് ാണ് താങ്കൾക്ക് പഠിക്കുക അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഡ്യൂട്ടിക്കെല്ലാം കഴിഞ്ഞെത്തുമ്പോൾ വൈകുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങളായിരുന്നു വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചത് എന്നാൽ പ്രിൻസിപ്പൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഡ്യൂട്ടി അഞ്ചു മണി വരെയുള്ളൂ അഞ്ചു മണിക്ക് ശേഷം യാതൊരു വിധത്തിലുള്ള ഡ്യൂട്ടികളുമില്ല അത് പി ജി സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഡ്യൂട്ടികൾ നൽകുന്നത് ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഇവർക്ക് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ഡ്യൂട്ടി ഇല്ല നിലവിലെ നിയമം രാത്രി ഒമ്പത് മണിക്ക് ഗേറ്റ് അടയ്ക്കണമെന്നുള്ള സർക്കാർ നിയമമാണ് സർക്കാർ നിയമം മാറ്റുകയാണെങ്കിൽ ആ നിയമത്തിനനുസരിച്ച് ഞങ്ങൾ മാറാം അതുവരെ ഈ നിയമം തുടരാമെന്നാണ് പ്രിൻസിപ്പൽ അറിയിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് ഇന്ന് പി ടി അതുകൊണ്ട് ഇന്ന് എക്സിക്യൂട്ടീവ് മറ്റൊരു തീരുമാനം എടുത്തത് കമ്മിറ്റി രൂപീകരിക്കുക അതായത് വിദ്യാർത്ഥി പ്രതിനിധികൾ യൂണിയന്റെ പ്രതിനിധികൾ അതുപോലെ തന്നെ പി ടി എ അംഗങ്ങൾ മറ്റൊന്ന് ഈ ആശുപത്രി പ്രിൻസിപ്പൾ മറ്റൊരു അംഗങ്ങൾ മൂന്നംഗ സമിതിയുടെ രൂപീകരിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു ഈ കമ്മിറ്റിയിൽ ഒരു യോഗം ചേരും ഈ കമ്മിറ്റി യോഗത്തിനുണ്ടാവുന്ന തീരുമാനങ്ങൾ നിലവിൽ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഈ സർക്കാർ തീരുമാനിക്കുന്ന നിയമം മുന്നോട്ട് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് പ്രജിൻ ദിലീപ് ദേവസ്യാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത് ഇനി ശബരിമല വിശേഷങ്ങളിലേക്കാണ് ശരണം സന്നിധാനം ഔഷധി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് ഔഷധി ഔഷധി ഔഷധമാണ് അത്ഭുതമല്ല കനത്ത മഴയ്ക്കും മൂടൽ മഞ്ഞിനും ഇടയിലും ശബരിമല തീർത്ഥാടനം തുടരുകയാണ് പ്രതികൂല കാലാവസ്ഥ മൂലം തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട് മഞ്ഞു മൂലം പരമ്പരാഗത കാരണപാതയിലൂടെ യാത്രയ്ക്ക് രാവിലെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു വിവരങ്ങളുമായി ആർ അരുൺരാജാണ് സന്നിധാനത്തും ചേരുന്നത് അരുൺ ഇന്നിപ്പോൾ ചെറിയ രീതിയിൽ ഈ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്ന വാർത്തയാണ് നേരത്തെ വന്നത് അതിന് കാരണമായി പറഞ്ഞത് ശക്തമായ മഞ്ഞുണ്ട് എന്നുള്ളതാണ് എന്താണ് നിലവിലെ സാഹചര്യം അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രജിൻ ഇന്ന് ശബരിമലയിൽ രാവിലെ കനത്ത മഴയും മൂടൽമഞ്ഞുമായിരുന്നു രാവിലെ അടക്കം ഉണ്ടായിരുന്നത് ഇതേ തുടർന്നാണ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവ് രാവിലെ രേഖപ്പെടുത്തിയത് മണിക്കൂറിൽ ആ കയറുന്നവരുടെ എണ്ണം ശബരിമല പടി ചവിട്ടുന്നവരുടെ എണ്ണം അത് ആയിരത്തിൽ താഴെയായി മാറിയിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം സ്ഥിതി മാറുകയാണ് ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് നിലവിൽ ഭക്തരുടെ ഒഴുക്ക് ശബരിമലയിലേക്കുണ്ട് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഒരു മണിക്കൂറിൽ രണ്ടായിരത്തിലധികം പേർ ആ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട് ഈ പതിനെട്ടാം പേടി ചവിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിന് നൽകാൻ കഴിയുന്ന വിവരം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട അന്യ സംസ്ഥാനത്തുള്ളവരാണ് ഈ കൂടുതലായി ഇന്ന് മല ചവിട്ടുന്നവരിൽ ഏറെയും എന്നുള്ളത് കൂടി ഈ കണക്കിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് രാവിലെ മൂടൽമഞ്ഞ് ഉണ്ടായതിനെ തുടർന്ന് ഈ പരമ്പരാഗത കാനനപാതകളിലടക്കം ഭക്തരെ നിയന്ത്രിക്കുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ പോയിരുന്നു എട്ടു മണിവരെ ഭക്തരെ പൂർണ്ണമായും ഈ കാനനപാതയിലൂടെ കടത്തി പിന്നീട് മാത്രമാണ് ഈ കാനനപാതയിലൂടെ ഭക്തരെ ഈ ശബരിമലയിലേക്ക് പ്രവേശിപ്പിച്ചത് എന്തായാലും നിലവിൽ അയ്യപ്പന്റെ സന്നിധാനവും ഭൂങ്കാവനും അടക്കം ശരണ വലിയ രീതിയിലുള്ള ഭക്തജനത്തിരക്ക് ഈ അവസാന നിമിഷങ്ങളിൽ ഈ നടയടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ സമയത്ത് ഇപ്പോൾ പ്രകടമാവുകയും ചെയ്യുന്നുണ്ട് ശരി ആർ സന്നിധാനത്തും വിശദാംശങ്ങൾ മറ്റൊരു വാർത്തയിലേക്ക് വയനാട്ടിൽ പോക്സോ കേസ് അതിജീവിതയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ജാമ്യാപേക്ഷയുമായി പ്രതി എ എസ് ഐ ടി ബാബു കോടതിയെ സമീപിച്ചു ജാമ്യാപേക്ഷ കൽപ്പറ്റ പോക്സോ കോടതി നാളെ പരിഗണിക്കും പ്രതിക്ക് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു കേസിൽ അന്വേഷണം തുടങ്ങി ഒരാഴ്ചയാകുമ്പോഴും പ്രതി ഒളിവിൽ തുടരുകയാണ് ദീപക് മലയുമാണ് വയനാട് നിന്നും ചേരുന്നത് വിവരങ്ങളുമായി ദീപക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും പ്രതിയായി എ എസ് ഐ ഒളിവിലാണെന്ന് പറയുന്നു പക്ഷേ ജാമ്യാപേക്ഷ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അണിയറയിൽ മറ്റെന്തൊക്കെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇതിൽ ആ പ്രജിൻ നിലവിൽ അമ്പലവയൽ പോക്സോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസ്ഥാനത്തുള്ള എസ് ഐ ടി ജി ബാബു കൽപ്പറ്റ പോക്സോ കോടതിയെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി സമീപിച്ചിട്ടുണ്ട് കോടതി നാളെ ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയുമെന്നുള്ളതാണ് നേരത്തെ തന്നെ പോലീസ് ഈ വിവരം അതായത് ജാമ്യാപേക്ഷയുമായി പ്രതി നീങ്ങുന്നു എന്നുള്ള വിവരം സി ഡബ്ല്യു സിയെ അറിയിക്കുകയും സി ഡബ്ല്യു സിയിൽ നിന്ന് ഷെൽട്ടർ ഹോമിലേക്ക് ആ വിവരം കൈമാറുകയും ചെയ്തു പക്ഷേ ഷെൽട്ടർ ഹോമിലേക്ക് ആ വിവരം എത്തിയത് വൈകിയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന് കൃത്യമായ ഒരു മറുപടി പറയാൻ കോടതിയിൽ കഴിഞ്ഞു എന്നുള്ളത് പറയുന്നുണ്ട് അതുകൊണ്ട് നാളെ ആയിരിക്കും ഈ അന്തിമമായിട്ടുള്ള ഈ ജാമ്യാപേക്ഷയിൽ ഒരു വിധി ഉണ്ടാവുക നേരത്തെ തന്നെ ഈ കേസ് എടുത്തതിന് പിന്നാലെ പോക്സോയും ഒപ്പം തന്നെ എസ് സി എസ് ടി അതിക്രമ നിരോധന നിയമപ്രകാരവുമാണ് എസ് ഐ ആയിട്ടുള്ള ടി ജി ബാബുവിനെതിരെ പോലീസ് കേസെടുത്തത് അതിനുശേഷം അദ്ദേഹം ഒളിവിൽ തുടരുകയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയുണ്ട് എന്നുള്ള ആരോപണവും ഈ ഒരു ഘട്ടത്തിൽ ശക്തമായി വരികയും ചെയ്യുന്നുണ്ട് പ്രജിൻ ദീപക് വയനാട് ഇതോടെ ലൈവ് ന്യൂസ് പൂർത്തിയാവുന്നു